അഭിനവ് സ്പന്ദനമായിട്ട് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഡാർക്ക് മോഡിലാണ്, നമുക്ക് ഡാർക്ക് നെഗറ്റീവ് പ്രൊഫൈൽസ് വന്നിട്ട് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ വാട്സാപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസിനെ കുറിച്ചാണ് പ്രത്യേകം. ഞാൻ സാറിൻ്റെ ടെക്നിക്കൽ ഗുരുജി എന്ന് പറഞ്ഞ ഒരു ചാനൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. വാട്സാപ്പ് ഇപ്പം നിങ്ങൾ നേരത്തെ പ്രൈവസി പോളിസി വന്നിട്ടുണ്ടാകാം നിങ്ങൾക്ക് നേരത്തെ, പക്ഷേ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവസി പോളിസി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്സെപ്റ്റ് ചെയ്ത് പക്ഷേ നേരത്തെ വാട്സപ്പ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പം പ്രൈവസി പോളിസി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ നിന്ന് സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഡാറ്റാസ് പ്രൈവസി പറ്റും. പക്ഷേ ഇപ്പം റിവേഴ്സ് മെത്തേഡിലാണ് വാട്സപ്പ് പറഞ്ഞത്. ഇപ്പോൾ വാട്സപ്പ് റിവേഴ്സ് മെത്തേഡ് വെച്ചാൽ നമ്മൾ പറയാനെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആ പ്രൈവസി പോളിസി നേരത്തെ പാസ്റ്റ് നിങ്ങളിപ്പോൾ പ്രൈവസി പോളിസി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് പോയി നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ വാട്സപ്പ് ചാറ്റ് ലിസ്റ്റിൽ ആൾക്കാരുടെ പേര് കാണും, മെസ്സേജസും കാണും. പക്ഷേ അത് മെയ് 15 മീൻസ് മെയ് 15 കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മെയ് 15 കഴിഞ്ഞാൽ ഇപ്പം അത് പോകാം, ചിലപ്പം എനിക്ക് എന്താ സംഭവം എനിക്കറിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞിരിക്കുക ഇല്ലായിപ്പം പയ്യെ പയ്യെ സിഗ്നലിലേക്കും പിന്നെ നമ്മുടെ ടെലിഗ്രാമിലേക്കും എല്ലായിടത്തും പോകാൻ തുടങ്ങി പയ്യെ പയ്യെ ആൾക്കാർ. സോ ഞാനൊരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെയിം ലൈക്ക് കൺസെപ്റ്റ് വാട്സപ്പിൻ്റെ സെയിം ലൈക്കാണ്, പക്ഷേ പേരൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ട്രൈ ചെയ്യുവാണ്, ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. പക്ഷേ ഇപ്പം ഇന്ന് ട്രൈ ചെയ്യാം, നാളെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ട്രൈ മാത്രമൊന്നും നടക്കുന്നത് മിക്കവാറും അതിൻ്റെ ടെസ്റ്റിങ്ങും അതിൻ്റെ ഡിസൈൻ മേക്കിംഗ് ഒക്കെ സാറ്റർഡേ സൺഡേസ് നടക്കത്തുള്ളൂ. സാറ്റർഡേ സൺഡേ ഞാൻ ചെയ്തുള്ളൂ, കാരണം അന്നേരം ഞാൻ ഫ്രീ ആകുന്നു. സോ സാറ്റർഡേ സൺഡേക്ക് ഞാൻ ഫ്രീ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ആപ്ലിക്കേഷൻ ഡിസൈനിങ്. സോ അതിനകത്ത് ആപ്ലിക്കേഷൻ ഡിസൈൻ അതിനകത്ത് എന്തൊക്കെ വെച്ചാൽ വീഡിയോ കോളിംഗ് ഫീച്ചറാണ്, വോയിസ് കോളിംഗ് ഫീച്ചറാണ്, പിന്നെ ലൈക്ക് വാട്സാപ്പ്. നമുക്ക് വീഡിയോ കോളിംഗ് ഫീച്ചർ വാട്സാപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് ഈ സംഭവം ലഭിക്കത്തില്ല, ഇത് നമ്മുടെ ഫിൽട്ടേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ലഭിക്കുന്നത് ഫിൽട്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ അത് ഈ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആ ഫിൽട്ടേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും വീഡിയോ കോളിങ്ങിൻ്റെ. പ്ലസ് നിങ്ങളിപ്പോൾ സാറ്റസ് ഇടുമ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ എടുക്കാം ഇൻസ്റ്റഗ്രാമിൽ സപ്പോസ്. പക്ഷേ അത് ഞാൻ നോക്കുന്നുണ്ട്, അത് വരുത്താൻ പറ്റുമോ ഇല്ലയെന്ന് ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുമായിരിക്കും നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ മാസം അവസാനോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുന്നിൽ കാണുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ നാളെ ആയിരിക്കും കാണുന്നത്, മെയ് 15 അല്ലെങ്കിൽ 12 നിങ്ങൾ വീഡിയോ കാണുന്നത്. സോ അപ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡിസൈനിങ് സംഭവമൊക്കെ. പിന്നെ അത് ന്യൂ കോണ്ടാക്ട്സ് കാണുമായിരിക്കും, ന്യൂ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് കാണുമായിരിക്കും. പിന്നെ അത് കോളിംഗ് ഹിസ്റ്ററി ഉണ്ട്, പുതിയ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കാണുമായിരിക്കും അവിടെ. പ്ലസ് അതിനകത്ത് ഇപ്പം 10+16+ ആൾക്കാരെ കോൾ ചെയ്യാൻ പറ്റും വീഡിയോ കോളിംഗ്. ന്യൂ കോളിംഗ് 16+ ആൾക്കാരെ പറ്റും, ഏജ് റെസ്ട്രിക്ഷൻ അതായത് 16+ കോളിംഗ് ഇങ്ങനെ കാണിക്കും. അതിനകത്ത് പ്രൈവറ്റ് മെസ്സേജസ് ആയിരിക്കും, അതിനകത്ത് വഴിയും പറ്റില്ല. പക്ഷേ അതിനകത്ത് ഡ്രീം ആണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും അത് പബ്ലിഷ് ചെയ്യുന്ന അത് എനിക്കൊരു ശരിക്കും ഡ്രീം ആണിച്ചത് അതെനിക്ക് ചെയ്യണം വേണം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനത് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും, ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ സോഫ്റ്റ്വെയർ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വെറുതെ ഇരിക്കുന്ന സമയത്ത് സോ നമ്മുടെ ഇതൊരു ഫസ്റ്റ് ട്രയലാണ് ഡാർക്ക് മോഡിൽ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് വാട്സപ്പ് നിങ്ങളിപ്പോൾ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ नई प्राइवेसी पॉलिसी अपडेट के बारे में अगर आप सभी को पता होगा, और यहाँ दोस्तों पिछले काफी दोस्तों मतलब चर्चा चल रही है कि यार 15 मई अभी आने वाला है, क्या होगा, तो आपको बता दूं बहुत कुछ खतरनाक होने वाला है. वीडियो दोस्तों आगे देखते रहिए, मैं आपसे बात करने वाला हूँ इसी कंप्लीट व्हाट्सएप प्राइवेसी पॉलिसी के बारे में. नमस्कार दोस्तों, मेरा नाम है गौरव, आप देख रहे हैं टेक्निकल गुरु जी. चलिए शुरू करते हैं.
दोस्तों वीडियो को ना आप सबसे पहले जैसे लाइक करते हुए सीधा व्हाट्सएप पे ही सब तरफ शेयर कर दो, बिकॉज सभी को इसके बारे में दोस्तों पता होना बहुत जरूरी है। आपको मतलब याद होगा दोस्तों व्हाट्सएप टेक्निकली फेसबुक, बिकॉज व्हाट्सएप और इंस्टाग्राम वगैरह जो है वो सब फेसबुक के ही है। तो यहाँ पर दोस्तों फेसबुक जो है वो लेके आया था व्हाट्सएप के लिए कुछ नई पॉलिसीज और डेडलाइन रखी थी, बेसिकली साल की शुरुआत की बात है। और जो डेडलाइन दोस्तों थी वो थी 8 फरवरी को कि भैया आपको ये पॉलिसीज को एक्सेप्ट कर लो और अगर नहीं किया तो 8 फरवरी के बाद आप व्हाट्सएप यूज नहीं कर पाओगे। अब यहाँ पर दोस्तों बीच में आते हैं इंडिया में मिनिस्ट्री ऑफ इलेक्ट्रॉनिक्स एंड आईटी, उन्होंने फेसबुक को बोला कि ये गलत है और ये ऐसा नहीं होना चाहिए। काफी प्रेशर पड़ा व्हाट्सएप के ऊपर, बिकॉज लोग जो है वो टेलीग्राम और सिग्नल की तरफ मूव कर रहे थे। तो उस टाइम पे व्हाट्सएप ने क्या किया, सोचा कि यार नहीं भैया अभी तो सही टाइम नहीं है, गलत हो जाएगा, जो डेडलाइन है उसको खिसकाया कर दिया सीधा 15 मई। अब 15 मई दोस्तों आने वाला है, तो 4-5 दिन की बात है। तो अभी क्या होने वाला है, मतलब अभी भी सबके उनमें क्यूरियोसिटी है, बिकॉज मैंने फॉर एग्जांपल वो जो पॉलिसीज है वो अभी तक एक्सेप्ट नहीं करी है। मेरे दोनों फोन्स पे मैं बीच बीच में व्हाट्सएप खोलता हूँ तो 10 में से 2-3 बार कभी ना कभी वो सामने जो है पॉपअप आ जाता है कि भैया आपको इसको एक्सेप्ट कर लो, एक्सेप्ट कर लो, एक्सेप्ट कर लो। मैं अभी तक तो नहीं कर रहा हूँ, लेकिन अब क्या। तो अभी दोस्तों यहाँ पे ऐसे में व्हाट्सएप ने एक ऑफिशियल स्टेटमेंट दिया जहाँ पे बोला कि 15 मई को जो लोग पॉलिसी एक्सेप्ट नहीं करेंगे उनका अकाउंट डिलीट नहीं होगा, हम तो बड़े अच्छे हैं, हम ऐसा बहुत सारी अच्छी अच्छी बातें बोली। लेकिन एग्जैक्टली दोस्तों क्या होने वाला है अगर आप इनको एक्सेप्ट अभी नहीं करते। पहली बात तो ये एक शॉकिंग, आपको एक नो इंटरेस्टिंग अपडेट देता हूँ। अगर आपने पास्ट में या आजकल में ही या कभी भी इन नई टर्म्स एंड कंडीशंस को एक्सेप्ट किया है तो कोई 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 तरीका नहीं है अभी कि आप उनको दोबारा से रिजेक्ट कर सकें। एक बार हाँ बोल दिया मतलब हाँ बोल दिया, अभी ऐसा नहीं है वो मेरे मुंह से निकल गई थी गलती से एक्सेप्ट हो गया था, नहीं नहीं नहीं, व्हाट्सएप तो चाहता ही था कि बस आप ओके एक बार दबा दो, डन हो जाए मामला। लेकिन अभी दोस्तों यहाँ पे क्या होने वाला है कि इफेक्टिव डेट जो होगी ना 15 मई की, उस टाइम पे किसी के अकाउंट्स डिलीट वगैरह व्हाट्सएप नहीं करेगा, कोई फंक्शनैलिटी आप लूज नहीं करेंगे इनिशियली। आपको जो है वो दोस्तों यहाँ पे रेगुलर जो है वो रिमाइंडर्स देता रहेगा व्हाट्सएप टाइम टाइम कि भैया आप जो है वो अपनी पॉलिसी जो है वो एक्सेप्ट करो, एक्सेप्ट करो, एक्सेप्ट करो। सेवरल वीक्स दोस्तों जब हो जाते हैं उसके बाद में जो आपका वो रिमाइंडर है वो परसिस्टेंट बन जाएगा वहीं पे ही, हर बार जब आप देखें तो आपको वही वो दिखेगा। और आप दोस्तों यहां पे क्या करने वाले हैं, क्लियरली लिखा है कि उसके बाद में लिमिटेड फंक्शनैलिटी हो जाएगी व्हाट्सएप की, यानी कि आप जो है वो कॉल्स को जो आपकी इनकमिंग आ रही है वीडियो कॉल्स या वॉइस कॉल्स उनको एक्सेप्ट कर सकते हैं नोटिफिकेशन में से, या फिर आपके पास जो नोटिफिकेशन में मैसेज है तो आप सीधा उनको वहीं से रिप्लाई कर सकते हैं। यहां पर दोस्तों आप अपनी चैट लिस्ट वगैरह जो है वो नहीं देख पाएंगे, व्हाट्सएप खोल के जो आपकी पूरी चैट लिस्ट है वो आप नहीं देख पाएंगे, सिर्फ आप नोटिफिकेशन में से व्हाट्सएप को यूज कर पाएंगे। और उसके बाद में आफ्टर फ्यू वीक्स ऑफ लिमिटेड functionality, you won't be able to receive incoming calls or notifications and WhatsApp will stop sending messages and calls to your phone. खत्म, गया, हो जाएगा पूरा गेम ओवर व्हाट्सएप का। तो यहाँ पर दोस्तों कुछ ऐसा होने वाला है, क्लियरली यहाँ पे लिखा है। और उसके बाद में व्हाट्सएप का फिर सेंस क्या, आपके फोन में उसमें एक आइकन रहेगा, खोलोगे तो वो पॉलिसी आएगी। अब एक्सेप्ट करोगे तो कर लो यूज़, और नहीं करोगे तो फिर व्हाट्सएप यूज़ आप नहीं कर पाओगे। तो अभी मेरे ख्याल से दोस्तों टाइम रहते, काफ़ी लोगों ने किया है काफ़ी हद तक, और ऐसे में नो डिपेंड करता है कि आप किस तरीके से लेते हैं दोस्तों इसी प्राइवेसी पॉलिसी को। ऑल्दो हम सभी को जो अपना डेटा है या अपनी प्राइवेसी है उसको प्रोटेक्ट करने के लिए दोस्तों डेफिनेटली यू नो ये सब चीज़ों को हल्के में नहीं लेना चाहिए। तो बहुत लोग जो है वो अभी टेलीग्राम पे मूव कर गए हैं, सिग्नल पे मूव कर गए हैं, आप वहाँ पे अपने चैट्स को एक्सपोर्ट कर सकते हो, ग्रुप्स को एक्सपोर्ट कर सकते हो, मतलब ये सभी ऑप्शंस हैं। व्हाट्सएप बोलता है भैया बस हम डिलीट तो नहीं कर रहे ना अकाउंट को, तो टेंशन क्या है। अरे डिलीट नहीं कर रहेगा मतलब व्हाट्सएप तो फिर यूज़ कर नहीं पाएंगे ना अगर आपने उस टर्म्स एंड कंडीशंस को एक्सेप्ट नहीं किया है तो। ऑल्दो दोस्तों को लगता है शायद अभी इसमें इंडियन गवर्नमेंट जो है वो बीच में आ सकती है, शायद इंटरवीन कर सकती है इंडियन यूजर्स के लिए, और व्हाट्सएप की तरफ से जो है वो शायद हम ये सब जो चीज़ें हो रही है वो नहीं देख पाए। रिकमेंडेशन आपसे ये है कि डोंट बी डिपेंडेंट ऑन यू नो समथिंग, जैसे व्हाट्सएप फॉर एग्जांपल है तो आप पूरी तरह से डिपेंडेंट हैं व्हाट्सएप पे, बिकॉज कोई ऑप्शन नहीं है। ऐसा ना हो ना कि कल को व्हाट्सएप को लगे कि यार सब लोगों को तो हमारी जरूरत है तो हम जो मर्जी चाहे वो कागज पे साइन करवा लेंगे, वो लोग तो करेंगे बिकॉज व्हाट्सएप के अलावा जाएंगे कहाँ पे। तो ये पोजीशन मत आने दो, एंड आई होप कि आप इस वीडियो को सभी तरफ चारों तरफ व्हाट्सएप पे जरूर शेयर करेंगे। आगे खैर देखते हैं, वैसे फेसबुक इंस्टाग्राम व्हाट्सएप भयंकर लग। നിങ്ങൾക്ക് ഏകദേശം ആ ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത്, ബാക്കി എൻ്റെ സ്പീച്ചിലേക്ക്. താങ്ക് യു. വരാൻ പോകുന്ന ദിവസം നോട്ടിഫിക്കേഷൻ മെനു ബാറിൽ നിങ്ങൾക്ക് വോയിസ് കോളിങ്ങും വീഡിയോ കോളിങ്ങും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും, പിന്നെ ഇൻകമിങ് മെസ്സേജസ് ഒക്കെ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചാറ്റ് റിപ്ലൈസ് ചാറ്റ് ലിസ്റ്റ് കാണാൻ പറ്റത്തില്ല, മെസ്സേജസ് കാണാൻ പറ്റത്തില്ല.
അതങ്ങനെയാണ് നമ്മളോട് യൂട്യൂബ് ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് നമ്മളോട് ഈ സംഭവം ഫോട്ടോ ആയിട്ട് ഇവിടെ വേറെ ഇവിടുത്തനായിരിക്കും ഇവിടെ ഇടുന്നതായിരിക്കും. സോ ഇതിൻ്റെ മൊത്തം റിസർച്ച് ചെയ്യുന്ന ശേഷം മാത്രമേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തം എൻ്റെ കാര്യം പോകുന്നില്ല. പിന്നെ ന്യൂട്രിക്കോൺ ലഭിക്കും ആൻഡ് നോട്ടിഫിക്കേഷൻ പ്ലസ് നിങ്ങൾക്ക് വാട്സപ്പ് പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പിന്നെ അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് അറ്റാക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് നിങ്ങളുടെ ഡാറ്റസ് മൊത്തം പോത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ ഒന്ന് ഗൂഗിൾ സംഭവം പോലെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഡാറ്റസൊക്കെ ഒരു പ്രാവശ്യം പോലെ പിന്നെ പുതിയ ഫ്രഷായിട്ട് നിങ്ങളെ തുടങ്ങാൻ കഴിയും. പക്ഷേ അങ്ങനെ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഇൻ കേസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അതും ഒരു ഗുണമില്ല. അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് റിജക്റ്റ് ചെയ്തിട്ട് ഒരു ഗുണമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വേറെ നിങ്ങൾ അൺഇൻസ്റ്റോൾ ചെയ്യാതിരിക്കുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മാനേജർ ബോസൊന്നും കാണിക്കുക. കാരണം എൻ്റെ ഫുൾ കൺട്രോൾ ഓഫ് ഫേസ്ബുക്കാണ്. സോ അതിൻ്റെ ഇടയിൽ ഗവൺമെൻറ് ടെലിവറിൻ്റെ ഉടനെ എനിക്ക് അറിയാൻ ടെലിവറും കഴിയില്ല. അങ്ങനെയൊക്കെ ടെക്നിക്കൽ ഗുരു ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടിന്യൂസ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ വാട്സപ്പ് എല്ലാം കൂടെ പോകും. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എത്തതായി ഒരു ഉപകാരമില്ല. നമ്മൾ ഉപയോഗിച്ചത് അല്ലെ ഒരു ഗുണം പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഏതെങ്കിലും ശരി നോക്കിയ ഫോൺ വിളിച്ച് യൂസ് ചെയ്യാം. കാരണം ഇതിലെ ബാനായി പോകുന്ന ഓരോ ഉപകരണം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പക്ഷെ കിട്ടും. അതെ പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കും. ഇപ്പം വാട്സപ്പ് പോവുകയാണെങ്കിൽ ഇൻ കേസ് മെയ് 15 ഇൻ കേസാണ് 15 ഇൻ കേസ് പോവുകയാണെങ്കിൽ സോ അതിനകത്ത് നിങ്ങൾക്ക് ചാറ്റ് ലിസ്റ്റിൽ നിങ്ങളെ ഇപ്പം പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്തോണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്കും പ്രശ്നമൊന്നും വരത്തില്ല. ചെയ്തവർക്കാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് നമുക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. വാട്സപ്പ് യൂസേഴ്സ് വാട്സപ്പ് യൂസേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ വീഡിയോ വെച്ച് വാങ്ങിച്ച് അപ്പം പോകണം. സോ ദിസ് ഇസ് ഹബ് ഞാൻ പോലും ഉണ്ട് സൈനിങ് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് എടുത്ത് വാട്സപ്പ് പോകാനൊക്കെ പറയുന്നു. പക്ഷേ ഒപ്പം ചെയ്തിട്ട് ചാറ്റ് ലിസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറുകൾ നിങ്ങൾക്ക് ഇൻകമ്മിങ് മെസ്സേജസ് വരും. നിങ്ങൾക്ക് തന്നെ റിപ്ലൈ കൊടുക്കാം. ഇൻകമ്മിങ് വോയിസ് കോൾ വീഡിയോ കോൾ വരുന്ന നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിജക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഹബ് ഞാൻ സൈനിങ് ഓഫ്. Peace. It's like a family tree, part of you and